ശിവഗിരി ആസ്ഥാനമായ ശ്രീനാരായണ ധർമ്മസംഘത്തിന് കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ശ്രീനാരായണ സേവാശ്രമം നൂറ്റാണ്ട് പിന്നിട്ട് ധർമ്മകീർത്തിയോടെ വളർച്ചയുടെ പുതിയ ഉയരങ്ങളിലേക്ക് പട്ടിൻ്റെ പ്രഭതീർക്കുന്ന കാഞ്ചീപുരം നഗരത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം അകലെ നരസിംഹരായർ സ്ട്രീറ്റിൽ ഒന്നര ഏക്കറിലാണ് റോഡിന് ഇരുവശവുമായി ആശ്രമ സമുച്ചയം ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ സ്ഥാപക ട്രഷററും പിന്നീട് ശിവഗിരി മഠാധിപതിയുമായിരുന്ന ഗോവിന്ദാനന്ദ സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തുടക്കമിട്ടതാണിത് അതേ വർഷം തന്നെ ശ്രീനാരായണ ഗുരു ഉദ്ഘാടനവും നിർവഹിച്ചു ഉദ്ഘാടനത്തിനായി എത്തിയ ഗുരു ശിഷ്യരുടെ ആഗ്രഹപ്രകാരം രമണ മഹർഷിയെ കാണാൻ തിരുവണ്ണാമലയിലേക്ക് പോകുന്നത് ഈ ആശ്രമത്തിൽ നിന്നാണ് തമിഴ് മക്കൾ ഈ ആശ്രമത്തെ നമ്മ ആൾവാർ ബംഗ്ലാവ് എന്ന് ഭക്തിപൂർവ്വം വിളിച്ചു പോരുന്നു എറണാകുളം മുളവുകാട് സ്വദേശിയും പൂർവാശ്രമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന ഗോവിന്ദാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ശേഷം അവധൂതനായി തമിഴ്നാട്ടിലൂടെ പര്യടനം നടത്തുമ്പോഴാണ് ആദ്യമായി കാഞ്ചീപുരത്ത് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ജനങ്ങൾ തുടർന്ന് അനുഭവിച്ചു വരുന്ന കാലമായിരുന്നു അത് നെയ്ത്തുതൊഴിൽ നഷ്ടപ്പെടുകയും പ്ലേഗ് രോഗം കൂട്ടമരണത്തിന്റെ ഭീതി പരത്തുകയും ചെയ്ത് കാഞ്ചീപുരം വിറങ്ങലിച്ചു നിൽക്കുന്ന വേളയിലെത്തിയ ഗോവിന്ദാനന്ദ സ്വാമിയെ തങ്ങളുടെ രക്ഷകനായാണ് ജനങ്ങൾ കണ്ടത് കാഞ്ചീപുരം കച്ചതേശ്വർ കോവിലിൽ ധ്യാനത്തിലിരുന്ന സ്വാമിയെപ്പറ്റി കേട്ടറിഞ്ഞവർ കാരുണ്യം തേടിയെത്തി ആയുർവേദ ചികിത്സയിൽ നിപുണനായിരുന്ന സ്വാമി പ്ലേഗ് പകരാതിരിക്കാനുള്ള ചില മരുന്നുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കാഞ്ചീപുരത്തെ ഒരു പ്രമാണി സ്വാമിയെ സ്വവസതിയിൽ കൂട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചു ഒട്ടും വൈകാതെ ശിവഗിരിയിലേക്ക് മടങ്ങിയെത്തിയ ഗോവിന്ദാനന്ദ സ്വാമി ഗുരുവിനെ കണ്ട് സ്ഥിതി ധരിപ്പിച്ചു പ്ലേഗ് ചികിത്സയ്ക്ക് ആവശ്യമായ ആയുർവേദ മരുന്നും ദരിദ്രർക്ക് നൽകാനാവും വിധം ഭക്ഷ്യവസ്തുക്കളുമായി ഉടൻ കാഞ്ചീപുരത്തേക്ക് മടങ്ങാനായിരുന്നു ഗുരുവിൻ്റെ ഉപദേശം സഹായത്തിനായി രണ്ട് ശിഷ്യരെയും ഒപ്പം അയച്ചു തമിഴ്നാട്ടിൽ വ്യാപകമായി സഞ്ചരിക്കുകയും മഹായോഗികളുമായി സമ്പർക്കം പുലർത്തുകയും തമിഴ് ദാർശനിക കൃതികൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഗുരുവിനെ നഗരി കൂടിയായ കാഞ്ചീപുരത്തെപ്പറ്റി നന്നായി അറിയാമായിരുന്നു കാഞ്ചീപുരം ഏകാംബര ക്ഷേത്രത്തിലെ ഇന്നും നിലനിൽക്കുന്ന സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള മാവിൻ ചുവട്ടിൽ ഗുരു ധ്യാനനിരനായി കഴിഞ്ഞിട്ടുണ്ട് ഈ മാവിൻ ചുവട്ടിലാണ് ഉമാമഹേശ്വര വിവാഹം നടന്നതെന്നാണ് വിശ്വാസം ഇവിടെ ധ്യാനത്തിനെത്തിയ ഗുരു ഒരു മാങ്ങ ആഗ്രഹിച്ച നിമിഷം പഴുത്ത പാകമായ ഒന്ന് മുന്നിൽ വീണു എന്നും കഥയുണ്ട് കാഞ്ചീപുരത്ത് തിരിച്ചെത്തിയ ഗോവിന്ദാനന്ദ സ്വാമി ഇപ്പോൾ ആശ്രമം നിൽക്കുന്നതിന് അടുത്ത് ചെറിയൊരു വൈദ്യശാല തുടങ്ങി നൂറുകണക്കിന് തമിഴ് മക്കൾക്ക് വൈദ്യശാല രക്ഷാകേന്ദ്രമായി അങ്ങനെയാണ് നമ്മ ആൾവാർ മഠം എന്ന പേരിൽ തമിഴ് മക്കളുടെ സ്വന്തം ആശ്രമമായി മെല്ലെ ഇത് വളരുന്നത് നൂറ്റാണ്ടിനിപ്പുറം ആധ്യാത്മിക പ്രഭാകേന്ദ്രം എന്നതിനൊപ്പം ആയുർവേദ മരുന്ന് നിർമ്മാണം ഔഷധത്തോട്ടം ചികിത്സ യോഗ പരിശീലനം സ്കൂൾ വിദ്യാഭ്യാസം വിവാഹ മണ്ഡപം തുടങ്ങി വിവിധ മേഖലകളിലായി ശ്രീനാരായണ സേവാശ്രമം പ്രവർത്തനം വിപുലമായിരിക്കുന്നു സ്വാമി യോഗാനന്ദ തീർത്ഥയാണ് ഇപ്പോഴത്തെ മഠാധിപതി മുപ്പത് വർഷമായി ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വാമി മുൻ മഠാധിപതി സദ്രൂപാനന്ദയുടെ സമാധിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് ചുമതലയേറ്റത് നാലായിരത്തോളം വിദ്യാർത്ഥികളുള്ള ആശ്രമം വക ശ്രീനാരായണ മെട്രിക്കുലേഷൻ സ്കൂൾ തമിഴ്നാട്ടിലെ മികച്ച വിദ്യാലയമെന്ന് പേരെടുത്ത സ്ഥാപനമാണ് ശ്രീനാരായണ സേവാശ്രമം ആയുർവേദ ഫാർമസി എന്ന പേരിൽ പുറത്തിറക്കുന്ന ആയുർവേദ മരുന്നുകൾക്ക് വിശ്വാസവും പ്രചാരവും ഏറെയാണ് സ്വന്തമായി രണ്ടേക്കർ ഔഷധത്തോട്ടം ഉള്ളതിനാൽ ശുദ്ധമായ ചേരുവകൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന് കാരണം രമണമഹർഷിക്ക് ആവശ്യമായ മരുന്നുകൾ ഇവിടെ നിന്നാണ് തിരുവണ്ണാമലയിലേക്ക് അയച്ചിരുന്നത് എന്നത് സേവാശ്രമത്തിൻ്റെ ചരിത്രത്തിലെ വിലപ്പെട്ട ഒരു അധ്യായമാണ് ഇപ്പോൾ സേവാശ്രമത്തിൽ എത്തുന്നവർക്ക് ചികിത്സ നൽകാൻ രണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് നിത്യേന എൺപതിലേറെ രോഗികൾ ഒ പിയിൽ ചികിത്സ തേടുന്ന ഇവിടെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് പ്രത്യേക വിഭാഗവും പ്രവർത്തിക്കുന്നു ആയുർവേദ കേന്ദ്രത്തിന്റെ ഭാഗമായി പതിനാല് മുറികളുള്ള ഗസ്റ്റ് ഹൗസും സജ്ജമാണ് സേവാശ്രമത്തിൻ്റെ യോഗ സെന്റർ ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ട് എഴുപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പരിശീലനം നേടുന്നത് പ്രധാനമന്ത്രിയുടെ യോഗ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ച സെന്ററിലെ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്ത് അംഗീകാരവും സമ്മാനവും നേടി ആശ്രമ ജീവനക്കാരായി മുപ്പതോളം പേർ കർമ്മനിരതരായിരിക്കുമ്പോൾ അധ്യാപകരടക്കം നൂറ്റി അൻപതിലേറെ ജീവനക്കാരുണ്ട് സ്കൂളിൽ കുട്ടികളെ എത്തിക്കാനും മടക്കാനും സ്വന്തമായി ബസ് സർവീസുമുണ്ട് ശ്രീനാരായണ സ്കൂളിന് ആയുർവേദ ഡിസ്പെൻസറിയുടെ ചുമതലക്കാരനായ തൊടുപുഴ സ്വദേശി ലാൽ മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ആശ്രമ അങ്കടത്തിൽ തന്നെയുള്ള ക്ഷേത്ര കോംപ്ലക്സിൽ നിത്യാരാധനയ്ക്കും ഭജനയ്ക്കും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഓരം ചേർന്നാണ് കല്യാണ മണ്ഡപവും തൊണ്ണൂറ്റിനാല് വർഷം മുമ്പ് സമാധിയായെങ്കിലും ഗോവിന്ദാനന്ദ സ്വാമിയുടെ ആത്മചൈതന്യം ആശ്രമത്തിന് ഊർജം പകരുന്നു ആശ്രമം ആരംഭിച്ച് പതിനാല് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നാൽപ്പത്തി വയസ്സിൽ ഇവിടെ വെച്ചായിരുന്നു സ്വാമിയുടെ സമാധി ചുരുങ്ങിയ വയ ആയുസിനുള്ളിൽ വിപുലമായി സഞ്ചരിക്കുകയും കർമ്മശേഷി പൂർണ്ണമായും സമൂഹ സേവനത്തിന് സമർപ്പിക്കുകയും ചെയ്ത ഗോവിന്ദാനന്ദ സ്വാമിയെ നമ്മുടെ ഗോവിന്ദൻ എന്നാണ് ശ്രീനാരായണ ഗുരു വാത്സല്യത്തോടെ വിളിച്ചിരുന്നത് ധർമ്മസംഘത്തിൻ്റെ പ്രചരണത്തിനും ധനസമാഹരണത്തിനുമായി വിദേശ പര്യടനം നടത്തിയ ആദ്യ ഗുരുദേവ ശിഷ്യനാണ് ഗോവിന്ദാനന്ദ സ്വാമി ഗുരുവിൻ്റെ ഏക വിദേശ പര്യടനമായ സന്ദർശന വേളയിൽ ഒപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ ജപ്പാനും മലേഷ്യയും സിംഗപ്പൂരും സന്ദർശിച്ച ഗോവിന്ദാനന്ദ സ്വാമി ഇവിടെ വച്ച് പരിചയപ്പെട്ട ബിസിനസ്സുകാരൻ മധുര സ്വദേശിയായ ചെട്ടിയ പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ കടുത്ത ഭക്തനായി പരിണമിച്ചു ഇദ്ദേഹത്തിനുണ്ടായിരുന്ന തീരാത്ത വയറ്റുവേദന ഗോവിന്ദാനന്ദ സ്വാമി നൽകിയ മരുന്നിലൂടെ ഭേദപ്പെട്ടതാണ് ആ ബന്ധത്തിന് വഴിയൊരുക്കിയത് വിവാഹിതരായി ഏറെ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ ദുഃഖിച്ച ചെട്ടിയാരും പത്നിയും ശിവഗിരിയിരുത്തി ഗുരുവിൻ്റെ അനുഗ്രഹം തേടി പിന്നീട് അവർക്ക് രണ്ട് ആൺമക്കൾ പുറന്നപ്പോൾ ആ അനുഗ്രഹത്തിന് സമർപ്പണമെന്നോണം കാഞ്ചീപുരത്ത് ഒന്നര ഏക്കർ ഭൂമി വാങ്ങി നൽകുകയായിരുന്നു ചെട്ടിയാർ ആ സ്ഥലത്താണ് ഇപ്പോൾ ആശ്രമം പ്രവർത്തിക്കുന്നത് ഇവിടെ ഗോവിന്ദാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരം പണി പണികഴിപ്പിച്ചതും ഇദ്ദേഹമാണ് ശിവഗിരിയിൽ സത്രം പണി കഴിപ്പിച്ച് നൽകിയതും ചെട്ടിയാർ ആയിരുന്നു ചെട്ടിയാർ കുടുംബത്തിന്റെ പിൻതലമുറ ആശ്രമവുമായി ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കാഞ്ചീപുരം ആശ്രമത്തിലെത്തിയ ശ്രീനാരായണ ഗുരുവിനോട് തിരുവണ്ണാമലയിലെ രമണാശ്രമം സന്ദർശിക്കാൻ ക്ഷണിച്ചത് രമണാശ്രമത്തിലെ സന്യാസിയായ പഴനിസ്വാമി എന്ന മലയാളിയായിരുന്നു ശിവഗിരിയിൽ പലതവണ വന്ന് ഗുരുവിനെ കണ്ടിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഗുരു കാഞ്ചീപുരത്തു നിന്ന് കേരളത്തിലേക്കുള്ള മടക്കു യാത്ര തിരുവണ്ണാമല വഴിയാക്കുകയായിരുന്നു കാഞ്ചീപുരത്തു നിന്ന് എഴുപതോളം കിലോമീറ്റർ അകലെയാണ് തിരുവണ്ണാമല അവിടെ രമണ മഹർഷിയെ സന്ദർശിച്ച നിറവിൽ ശ്രീനാരായണ ഗുരു എഴുതിയതാണ് പ്രസിദ്ധമായ നിർവൃതി പഞ്ചകം എന്ന ശ്ലോകം തിരുവണ്ണാമലയിൽ ചാമ്പമരത്തിന് ചുവട്ടിലിരുന്ന് ഗുരു രചിച്ച ഈ സംസ്കൃത ശ്ലോകം അടങ്ങുന്ന നോട്ട് ബുക്ക് ഇപ്പോഴും രമണാശ്രമത്തിലുണ്ട് രമണ മഹർഷിക്കുള്ള സമർപ്പണം കൂടിയായിരുന്നു ഇത് അവർ പെരിയോറുകൾ എന്നാണ് ഗുരുവിനെ രമണ മഹർഷി വിശേഷിപ്പിച്ചത് ഗോവിന്ദാനന്ദ സ്വാമിയുടെ പിന്തുടർച്ചക്കാരനായി മഠാധിപതിയായത് ആലുവ സംസ്കൃത സ്കൂളിന്റെ മുഖ്യ ആചാര്യനായി ഗുരുദേവൻ നിയോഗിച്ച ഗുരുക്കൾ എന്നറിയപ്പെടുന്ന ആത്മാനന്ദ സ്വാമിയായിരുന്നു ദീർഘകാലം കാഞ്ചീപുരം സേവാശ്രമം മഠാധിപതിയായിരുന്ന സ്വാമിയുടെ വാത്സല്യം നുകർന്നയാളാണ് കേന്ദ്ര ധനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം ഇദ്ദേഹം ധനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുരുദേവ ചിത്രം ആലേഖനം ചെയ്ത നാണയം റിസർവ് ബാങ്ക് പുറത്തിറക്കുന്നത് ആത്മാനന്ദ സ്വാമിക്ക് ശേഷം മഠാധിപതിയായ ചിത്രൂപാനന്ദ സ്വാമിയുടെ കാലത്താണ് ശ്രീനാരായണ സ്കൂൾ സ്ഥാപിക്കുന്നത് ഇദ്ദേഹം ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു ചിദ്രൂപാനന്ദ സ്വാമിക്ക് ശേഷം സദ്രൂപാനന്ദ സ്വാമി മഠാധിപതിയായി ഗോവിന്ദാനന്ദ സ്വാമി മുതൽ സദ്രൂപാനന്ദ സ്വാമി വരെ നാല് മഠാധിപതികളുടെ സമാധി മണ്ഡലങ്ങൾ ഇതേ ആശ്രമ കോംപ്ലക്സിലാണ് ഇപ്പോൾ സേവാശ്രമത്തിൻ്റെ ചുമതലക്കാരനായ സ്വാമി യോഗാനന്ദ തീർത്ഥ അഞ്ചാമത്തെ മഠാധിപതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സന്യാസ ദീക്ഷ സ്വീകരിച്ച ഇദ്ദേഹം പരിവ്രാജകനായി ഇന്ത്യയിലെ തീർത്ഥ മുഴുവൻ കാൽനടയായി പര്യടനം നടത്തിയിട്ടുണ്ട് നിലവിൽ ശ്രീനാരായണ ധർമ്മസംഘം ഭരണസമിതി അംഗവുമാണ് സേവാശ്രമത്തിൻ്റെയും സ്കൂളിൻ്റെയും പ്രവർത്തന വിപുലീകരണത്തിന് ആവശ്യമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് സ്വാമി പറഞ്ഞു ചെന്നൈയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയാണ് കാഞ്ചീപുരം ചെന്നൈയിൽ നിന്ന് ലോക്കൽ ട്രെയിനിലും ബസ്സിലും കാഞ്ചീപുരത്തെത്താം ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ഇത്രയും ദൂരമുണ്ട് കേരളത്തിൽ നിന്ന് റോഡ് മാർഗമെങ്കിൽ മധുര ട്രിച്ചി ദിണ്ടിവനം വഴി കാഞ്ചീപുരത്തെത്താം കാഞ്ചീപുരം ശ്രീനാരായണ സേവാശ്രവുമായി നയൻ ഡബിൾ ഫോർ ത്രീ സിക്സ് ഫോർ ടു ഫോർ സിക്സ് ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടാം നമ്പർ ഒരിക്കൽ കൂടി നയൻ ഡബിൾ ഫോർ ത്രീ സിക്സ് ഫോർ ടു ഫോർ സിക്സ് ത്രീ